ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഡിയക്കന്മാരുടെ ധ്യാനം ഈശോ വിജയിച്ചു കേട്ടോ. ഡിയക്കന്മാർക്ക് ശരിക്കും നിങ്ങൾ കുടുംബാംഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവരെന്നെ പറഞ്ഞു, നന്ദി പറഞ്ഞപ്പോ അവരിങ്ങനെ പറയുകയാണ്, ഇതിനെ ഈ ടോക്കിലൊക്കെ ഞങ്ങൾ പറയുന്നു കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അവര് ഓർത്ത് പ്രാർത്ഥിക്കും. നന്ദി പറഞ്ഞു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നിങ്ങളെ അറിയാത്തൊരു പിന്നെ ആരുമില്ല. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഡിക്കന്മാരെ പ്രത്യേക സ്നേഹാന്വേഷണം ഉണ്ട്. 50 ഡിക്കന്മാരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പാലായിലെ നമ്മുടെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടായിരുന്നു ധ്യാനം നടത്തപ്പെട്ടത്. കർത്താവിന് അവിടുന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തേക്കുവാണ്. ധ്യാനത്തിന്റെ ഒരു സമാപനം രാവിലെ കുർബാനയും കഴിഞ്ഞു, വീഡിയോ രാവിലെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് പല റീത്തലുകളും പല ദിവസങ്ങളാണ് ആചരിക്കുന്നത്. നമുക്കറിയുന്ന പിന്നെ സകല വിശുദ്ധരുടെ അല്ലെങ്കിൽ അടുത്ത ദിവസം സകല മരിച്ചവരുടെയൊക്കെ തിരുനാളാണ്. പല റീത്തിലും പല ക്രമത്തിലാണ് എങ്കിലും നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തില്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവർക്ക് പ്രത്യേകം മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇന്ന് മാസത്തിന് 1-ാം തീയതിയാണ്. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് അവകാശപ്പെട്ടതാണ് തരാൻ എന്റെ ഹൃദയം. അപ്പൊ അതുകൊണ്ട് ഈ മാസം എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കൃപയിൽ നടക്കാൻ, വിശുദ്ധരുടെ പ്രത്യേകം മാധ്യസ്ഥം നമുക്കുണ്ടാകാൻ നമുക്കൊരു നന്മറും ചൊല്ലിക്കാഴ്ച വയ്ക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാജി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക 12:44, ഗോസ്പെൽ സെൻ ലൂക്ക് chapter 12:44. അതിനെ പഠിപ്പിക്കുകയാണ്. അതിന് തലക്കെട്ട് പറയാം, സ്വർഗത്തിന്റെ സമ്പത്ത് കിട്ടാൻ എന്നുള്ളതാണ് തലക്കെട്ട്. എന്റെ സഹോദര ദൈവവചനം എങ്ങനെയാണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. ഒരു സിമ്പിൾ വചനമാണ്. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? യജമാനെ പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ യജമാനൻ എപ്പോ വരുമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യജമാൻ ഏത് സമയത്ത് വരില്ല എന്നറിയത്തില്ലാത്തതുകൊണ്ട് രാത്രി ഒരു ഉണർന്നിരിക്കുക. അപ്പോൾ യജമാനൻ വന്നു കയറുമ്പോൾ ജോലി വ്യാപാരത്തിന് ഉണർന്നിരിക്കുന്ന ഒരു ഭൃത്തനെ കണ്ടാൽ ഉടനെ യജമാനൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? സത്യം പറഞ്ഞാൽ നിങ്ങളെ നോക്കിയ പാതിരാത്രി നമ്മൾ കയറി വരുമ്പോഴത്തേക്കും വീട്ടുകാർ ഉണർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ച് കയറി കിടക്കും. യജമാനൻ അങ്ങനെയല്ല ചെയ്യുന്നത്. യജമാൻ എന്റെ വല്ലമ്പോൾ ചിന്തിപ്പിച്ചൊരു വചനമാണ്. ഈ യജമാനൻ ചെയ്യുന്ന കാര്യം, അവർ യജമാൻ അരമുറക്കിട്ട് ഇവരെ ഭക്ഷണത്തിനിരുത്തും. എന്നിട്ട് പറയുകയാണ് തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. അതുകൊണ്ട് ഇതൊക്കെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സദാസമയവും വരുന്നത് ഏതാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് സദാസമയവും അതാണ് നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം സ്തുതിക്കുക, നിരന്തരം വചന ശുശ്രൂഷ ചെയ്യുക, നിരന്തര ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതലിന്റെ കാര്യത്തിൽ കർത്താവ് കാണും, കർത്താവ് അറിയുന്നതാണ്. അത് വരുന്നൊരു സമയത്തല്ല, കർത്താവ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സർഗസമ്പത്തിന്റെ മേൽ അവനെ അധികാരിയായിട്ട് നിയമിക്കും. സ്വർഗത്തിന്റെ സമ്പത്ത് അല്ലേ? സ്വർഗത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെയാണ്. ആ സ്വർഗം തന്നെ കർത്താവ് തരുമെന്നുള്ളതല്ലേ വചനത്തിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്തിച്ച് നോക്കി, നമ്മളൊരു എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ പല ജോലിക്കാരുണ്ടെങ്കിൽ കാര്യസ്ഥനായിട്ട് നിയമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോസ്തലന്മാരെല്ലാം 24 ശ്രേഷ്ഠന്മാര് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ, അതൊരു സ്വർഗത്തെ സൂര്യന്റെ തേജസ്സോ ഒന്ന്, ചന്ദ്രന്റെ തേജന്ന്, നക്ഷത്രങ്ങളുടെ വേറെന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ തേജസ് ഉണ്ടാകട്ടെ കേട്ടോ. അതിനുവേണ്ടി കൂടുതൽ നിരന്തര ശുശ്രൂഷയട്ടെ. ഈശാനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് വലിയ സ്നേഹത്തോടെ 1-ാം തീയതി ഇവരെ ബ്ലെസ് ചെയ്യാണ്. കർത്താവ് സകല വിശുദ്ധരെ കൂട്ടായ്മയിൽ ആശീർവദിക്കുമ്പോൾ നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനു വേണ്ടി ചാട്ടിപ്പായിക്കുന്നു. ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോരുത്തരും കർത്താവ് ആ ഡീക്കന്മാർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ വൈദികരായതിനു ശേഷം ചെയ്യുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവായ ദൈവമേ, അവിടുന്ന് ന്യായവിധി നടത്തുമ്പോൾ ഈ ഡീക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച ഇവരെയും കൂടി അവിടുന്ന് ഓർക്കണമേ എന്ന് ആശീർവദിക്കുക. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് 1-ാം തീയതി ബ്ലെസ്സിംഗ് കൊടുക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ. ഈ മാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹത്തിന്റേതായി മാറട്ടെ. ഈ മാസം നിങ്ങൾക്ക് പാപം കുറയുന്ന മാസമായി ഈശോ മാറ്റട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന ഒരുപാട് വഴികൾ നിങ്ങൾക്ക് തുറന്ന് കിട്ടട്ടെ. കർത്താവെ, വിവാഹമുള്ളവരുണ്ട്, കർത്താവ് മാമോദിശ നടത്തുന്നവര്, വീട് കയറി താമസമുള്ളവര്, പുതിയ സ്ഥലം വാങ്ങുന്നവര്, പുതിയതായി ജോലിക്ക് കയറുന്നവര്, എന്തൊക്കെയാണോ ഇവർ ചെയ്യാൻ പോകുന്നത് അതെല്ലാം കർത്താവിന്റെ കൃപ കൊണ്ട് സമർത്ഥമായി നേരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.